السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد. മൂർനാടിലുള്ള ജമാഅത്തും മൂർനാടിലുള്ള മുസ്ലിമീങ്ങളും അൽഹംദുലില്ലാ നമ്മുടെ സിറാജുൽ ഹുദയുടെ എക്സലൻസ് മീറ്റിംഗ് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്യുകയും ഇവിടെ സിറാജുൽ ഹുദയെ സംബന്ധിച്ച് വിശദമായി അന്ന് സംസാരിച്ചിട്ടുള്ളതുമാണ്. നല്ല സഹായങ്ങൾ എല്ലാവിധത്തിലും ചെയ്തിട്ടുള്ളവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നടക്കുന്ന മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ. നല്ല ദീനീയായ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഗൗസുൽ അദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു അല്ലദീ തങ്ങളെയും ആ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരമ്പര്യം സ്വീകരിച്ച് നമുക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ നേതൃത്വം നൽകിയ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകളുടെയും എല്ലാം പൊരുത്തവും സന്തോഷവും ആഗ്രഹിക്കുകയും നേടുകയും ചെയ്തുകൊണ്ട് നീങ്ങുന്ന ഒരു നാടാണ് ഈ കൊടക് പ്രദേശം. ഏകദേശവും അങ്ങനെ തന്നെയാണ് ഈ മൂർനാട് പ്രദേശം. വളരെ നേരത്തെ തന്നെ അങ്ങനെയുള്ളൊരു പ്രദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും തുറക്കട്ടെ, എല്ലാ ഷെറിൻ്റെ വാതിലുകളും അല്ലാഹു അടക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരു നീണ്ട പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഞാൻ ഉച്ചയ്ക്കുന്നുമില്ല. കാരണം ഇത് കഴിഞ്ഞ് കുറേ ദൂരെ ഒരു സ്ഥലത്തു കൂടി പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന നമ്മുടെ വിരാജ്പേട്ടയിലെ വലിയ പരിപാടിയിൽ നമുക്ക് നല്ല ഒരു പ്രസംഗം നടത്തേണ്ടതുണ്ട്. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ കർണാടകയിലെ ജനങ്ങൾ, കൊടകിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ സിറാജുൽ ഹുദയുടെ ആരംഭകാലം മുതലേ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തിട്ടുള്ളവരാണ്. 1989 സിറാജുൽ ഹുദ അതിനുവേണ്ടി 19 സെൻറ് സ്ഥലം വാങ്ങിയപ്പോൾ അതിന് കൊടകിൽ നിന്നും അതുപോലെ മംഗലാപുരത്ത് നിന്നുമൊക്കെ പിരിവെടുത്ത് ആദ്യത്തെ സ്ഥലത്തിന് തന്നെ പങ്കുചേർന്നവരാണ് കർണാടകയിലെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ. അൽഹംദുലില്ലാ ഇപ്പോഴിവിടെ സ്വാഗതം പറഞ്ഞ ഉമർ സഖാഫി അടക്കം ധാരാളം ഏത് കിതാബുകളും ദർസ് നടത്താൻ കഴിയുന്ന 1500 കുട്ടികൾ ശരീഅത്തിൽ കോളേജിൽ നിന്ന് പിരിഞ്ഞവരിൽ നല്ല ഒരു ശതമാനം പണ്ഡിതന്മാർ കർണാടക സ്റ്റേറ്റിൽ ഉള്ളവരാണ്. ഇന്നും കർണാടക സ്റ്റേറ്റിലുള്ള ധാരാളം വിദ്യാർത്ഥികൾ സിറാജുൽ ഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് കന്നഡ സാഹിത്യ സമാജം, കന്നഡ ഭാഷയിലുള്ള പ്രസിദ്ധീകരണം, കന്നഡ ഭാഷയിലുള്ള പുസ്തകം, അങ്ങനെ എല്ലാം. ഇനി നിങ്ങൾക്ക് കയ്യിൽ കന്നഡ ഭാഷയിലുള്ള കന്നഡ കലണ്ടർ സിറാജുൽ ഹുദ മുഴുവനും കാണാൻ കഴിയില്ലെങ്കിലും പ്രധാനപ്പെട്ട 4-5 ക്യാമ്പസുകളുടെ ആകാശ ചിത്രം ഉൾക്കൊള്ളുന്ന കന്നഡ ഭാഷയിലുള്ള കലണ്ടർ നിങ്ങളുടെ കൈകളിലെത്തും, നിങ്ങൾക്ക് വാങ്ങാം.
ഞാനിപ്പോൾ നീണ്ട ഒരു പ്രസംഗം നടത്തുന്നില്ല, ഒരു അഞ്ച് മിനിറ്റ്. സിറാജുൽ ഹുദയുടെ ഒരു 25% ചെറിയ തോതിൽ കാണാൻ ഒരു സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് റെഡിയായാൽ നിങ്ങൾക്ക് സിറാജുൽ ഹുദ ഒരു ചിത്രം ഡോക്യുമെൻ്ററി കാണാം. ഇപ്പോൾ ഞാൻ വന്നത് നിങ്ങൾക്ക് ചിത്രം കാണിക്കാനല്ല, നിങ്ങളെ സിറാജുൽ ഹുദയിലേക്ക് ക്ഷണിക്കാനാണ്. നിങ്ങളെല്ലാവരും സിറാജുൽ ഹുദയിൽ വരണം, അതിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കണം. ഇതൊരു സാധാരണ സമ്മേളനമല്ല, സിറാജുൽ ഹുദ സമ്മേളനം 25th anniversary. സിറാജുൽ ഹുദ കൂടുതൽ സമ്മേളനം കഴിക്കാറില്ല, 10th anniversary, 20th anniversary, 25th anniversary. 25 മുർസലീങ്ങളുടെ പേരാണ് ഖുർആനിലുള്ളത്. ധാരാളം മുർസലീങ്ങൾ അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. 25 മുർസലീങ്ങളുടെ പേരാണ് ഖുർആനിലുള്ളത്. 25 പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് 25 മുർസലീങ്ങളുടെ ചരിത്രവും ഇൻഷാ അള്ളാഹ് സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് എഴുതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 25 ദിവസത്തെ വയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ബിസ്മില്ലാഹു നബിയുടെ മദഹായ ബുറുദ ബൈത്താണ്. ബുറുദയുടെ അത്ഭുതങ്ങൾ, ബുറുദയുടെ അത്ഭുത സംഭവങ്ങൾ ഇൻഷാല്ലാ ഞാൻ വീരാജ്പേട്ടയിൽ വെച്ച് അള്ളാഹു തൗഫീദാൽ പറയും. ബുറുദ ഒരു വലിയ അത്ഭുതത്തിൻ്റെ സമാഹാരമാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. 25 ദിവസത്തെ വയത് ബുറുദ ബൈത്ത്, അത് സിൽവർ ജൂബിലിയുടെ ഉപഹാരമാണ്. 25 പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓരോ ജില്ലയിൽ ഓരോന്ന്, കേരളത്തിൽ, കർണാടകയിൽ 4, 6 വളരെ പാവപ്പെട്ട സ്റ്റാഫുകൾക്ക്. അങ്ങനെ 25, തമിഴ്നാട്ടിലൊന്ന്, 25 വീട്, 25 പാവപ്പെട്ട വിധവകൾക്ക് ധനസഹായം, 25 വീതം ഹെൽമെറ്റുകൾ കേരളത്തിലെ ഓരോ ജില്ലയിലും ഫ്രീ ഹെൽമെറ്റ്. അത് മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ തലമറ്റ സുന്നത്ത് കിട്ടാൻ മാത്രമല്ല, തലക്ക് കേട് വരാതിരിക്കാനും കൂടിയാണ്. അതിൻ്റെ പുറമെ നിയമം ലംഘിക്കരുത് എന്ന മെസ്സേജ് കൊടുക്കാനും വേണ്ടിയാണ്. നിയമം പാലിച്ച് ജീവിക്കണം, അതിനും കൂടിയാണ്. അതിൻ്റെ പുറമെ എൻ്റെ ബേക്കിൽ സിറാജുൽ ഹുദ സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 പരസ്യത്തിനും കൂടിയാണ്. അങ്ങനെ കുറേ പദ്ധതികൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് തരുന്ന പദ്ധതി വരുന്ന 27th January 27 നിങ്ങളെല്ലാവരും നിങ്ങളെ നാട്ടിലുള്ള കബർസ്ഥാനികൾ സിയാറത്ത് ചെയ്യണം, കൂട്ട സിയാറത്ത്. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ എല്ലാ കബർസ്ഥാനിയും വന്ന് സിയാറത്ത്. അവിടെ വലിയ മഹാന്മാരെ മക്കാമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുസ്ലിമീങ്ങളെ കബർ സിയാറത്ത്. അതെന്താ കാരണം? സിയാറത്ത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി 1964 കുറ്റിയാടിയിൽ ഒരു വലിയ മഹാനായ വലിയിൻ്റെ, ഒരു സയ്യിദിൻ്റെ, അവിടെ ഇസ്ലാം മതം കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച ഒരു വലിയ മഹാൻ, ആ മഹാന്റെ ജാറം ജമാഅത്ത് ഇസ്ലാമിക്കാരും സലഫികളും അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു, തകർത്തു കളഞ്ഞു. നമ്മൾ തീവ്രവാദികളല്ല, നമുക്ക് തീവ്രവാദമില്ല, ഭീകരവാദമില്ല. ഇവിടെ ഏത് മതക്കാർക്കും അവരെ ഇഷ്ടാനുസരണം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ സ്വാതന്ത്ര്യം ഏത് കാലത്തും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് നാം. ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കാനും, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കാനും, മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാനും, മതമില്ലാത്തവന് മതമില്ലാത്തവനായി ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള വളരെ വിശാലമായ ഭരണഘടനയുള്ള ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏത് മതക്കാരും മറ്റൊരു മതക്കാരെ ആക്രമിക്കാൻ പാടില്ല, ആരും ആരെയും ശല്യം ചെയ്യാൻ പാടില്ല. അത് വെറും ഭരണഘടനയുടെ നിയമമല്ല, ഇസ്ലാമിൻ്റെ നിയമവും കൂടിയാണ്. ഇസ്ലാം സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളോട് നല്ല നിലക്ക് ജീവിക്കണമെന്നാണ് പറഞ്ഞത്. ചിലർക്ക്, ചില മുത്തഹല്ലിമീങ്ങൾ ജലാലൈനി തഫ്സീറോതു, അതിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്ത്, ലായിക്രാഹഫുദ്ദീൻ എന്ന ആയത്തൊക്കെ കാണുമ്പം മൻസൂഖും ബി ആയത്തി സൈഫ്, മൻസൂഖും ബി ആയത്തിൽ ഖിതാൽ എന്നിങ്ങനെ കാണുമ്പോൾ അവർക്ക് തോന്നും ഇനി ഈ ആയത്തൊന്നും സൗഹാർദ്ദത്തിന് ഓതാൻ പറ്റൂല എന്ന് തോന്നും. അത് അറിവില്ലായ്മയാണ്. ആ ജലാലൈനി എഴുതിയ ഇമാം സിയൂത്തി തന്നെ അവിടുത്തെ ഇത്ഖാനിലും ഇമാം സർക്കശി ബുർഹാനിലും അങ്ങനെ ഒരുപാട് കിതാബുകളിൽ
ആ ആയത്തുകൾ ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ ഹുക്കും നിലനിൽക്കുന്നതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻഷാല്ലാ ഞാൻ 3 മണിക്കൂർ തീവ്രവാദത്തിനെതിരെ നാദാപുരത്ത് പ്രസംഗിച്ച CD ഇൻഷാല്ലാ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ചിറങ്ങി. അതിൽ ഞാനത് കിതാബുകൾ വായിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമമാണ്, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാരോട് നാം സൗഹാർദ്ദത്തിൽ തന്നെ വർത്തിക്കണം. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വല്ലാഹു അലാ ഇഖ്റാജികും അന്ത വല്ലൗഹും. സൗഹാർദ്ദം പാടില്ല, യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞത് നിങ്ങളെ തലവെട്ടാൻ വേണ്ടി വന്ന അബൂജഹലിനോടാണ്. അതും യുദ്ധം ചെയ്യാൻ പറഞ്ഞത് കമ്മിറ്റി ഉണ്ടാക്കി തീവ്രവാദ സംഘടന ഉണ്ടാക്കിയിട്ടല്ല, ഭരണാധികാരിയോടാണ്. ഭരണാധികാരിയുടെ കടപ്പാടാണ് യുദ്ധം. അതൊക്കെ വിശദമായി ഞാൻ കിതാബുകളുടെ ഉദ്ധരണികൾ വായിച്ച് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസിയായ സൗഹൃദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമിനെ ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോൾ മുസ്ലിം പട്ടാളത്തിൻ്റെ കൂടെ പട്ടാളത്തിൽ ചേർത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്തിന്? ശത്രുക്കളോട്, എതിരാളികളോട് യുദ്ധം ചെയ്യാൻ മുസ്ലിം പട്ടാളത്തിൽ ബഹുദൈവ വിശ്വാസിയായ സഫ്വാൻ ഇബ്നു ഉമയ്യ നബി തങ്ങൾ കൂടെ കൊണ്ടുപോയി എന്ന് മാത്രമല്ല 70 പടയെങ്കിൽ അദ്ദേഹത്തോട് വായ്പ വാങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യാൻ മുസ്ലിമല്ലാത്ത സഫ്വാൻ ഇബ്നു ഉമയ്യ തയ്യാറായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലമായ കാഴ്ചപ്പാട് കണ്ടതുകൊണ്ടാണ്. അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. അതിൻ്റെ വലിയ വിശദീകരണം ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അൽ ഹാവിൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് നാം സൗഹാർദ്ദത്തോടെ ജീവിക്കണം, അതേപോലെ തന്നെ നാം സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. സുന്നത്ത് ജമാഅത്താണ് ഇസ്ലാം. എല്ലാ തീവ്രവാദത്തിൻ്റെയും ഉറവിടം സലഫി പ്രസ്ഥാനവും ജമാഅത്ത് ഇസ്ലാമിയുമാണ്. ഇരിക്കട്ടെ, ആ മഹാനായ വലിയിൻ്റെ, ആ മഹാനായ സയ്യിദിൻ്റെ മഖ്ബറ അടിച്ച് തകർത്തു കുറ്റിയാടിയിടി. അതിന് പകരം ചെയ്യൽ എങ്ങനെയാണ്? പകരം ചെയ്യൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വീട്ടിനെറിഞ്ഞിട്ടല്ല, മുജാഹിദിനെ കല്ലെറിഞ്ഞിട്ടല്ല നമ്മളെ പകരം ചെയ്യൽ. അതിന് പകരം കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള എല്ലാ ഖബറും ഒരു ദിവസം സിയാറത്ത്, അങ്ങനെയാണ് പകരം ചെയ്യൽ. സിയാറത്ത് ഇല്ലാതെയാക്കാനല്ലേ ജാറം പൊളിച്ചത്. അതുകൊണ്ട് സിയാറത്ത് അങ്ങ് നിറഞ്ഞു പോകണം എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാവരും ചെയ്യൂലേ, January 27 അതാത് നാട്ടിലുള്ള ഖബർ സിയാറത്തിയാണ്. അതാണ് സിൽവർ ജൂബിലിയുടെ ഒരു പരിപാടി. സിൽവർ ജൂബിലിക്ക് ഒരുപാട് പരിപാടിയുണ്ട്. 25 വീട് വെച്ച് കൊടുക്കുന്ന അടക്കം ഒരുപാട് പരിപാടികളുണ്ട്. ഞാൻ ചുരുക്കുന്നു. അതേപോലെ നിങ്ങളെല്ലാവരും വരണം. February 5 10 മണിക്ക് ഉലമാ ഉമറ കോൺഫറൻസ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ, റയീസുൽ ഉലമാ, കൻസുൽ ഉലമാ തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ആ മഹാന്മാരായ പണ്ഡിതന്മാർ. സിറാജുൽ മുനീറിൻ്റെ 10th വാർഷികം കഴിക്കുമ്പോൾ അന്ന് എനിക്ക് 5 ആൺമക്കൾ, പെൺമക്കളില്ല, പെൺമക്കളില്ല, എൻ്റെ ജ്യേഷ്ഠനും പെൺമക്കളില്ല, അന്ന് എൻ്റെ അനുജനും പെൺമക്കളായിട്ടില്ല. എൻ്റെ ബാപ്പാക്ക് തന്നെ ഞങ്ങൾ 4 മക്കളത്തിൽ ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അപ്പോൾ പെൺകുട്ടി ആവൂല എന്ന് തന്നെയാണ് ഏകദേശം എല്ലാവരെയും ധാരണ. താജുലുലമയും സുൽത്താനുലമയും 10th വാർഷികത്തിൽ രണ്ടാളും അങ്ങോട്ട് നേർന്ന് പേരോട്ട മുസ്ലിയാർക്ക് പെൺകുട്ടിനെ കൊടുക്കണം, രണ്ടെണ്ണം കിട്ടി, അങ്ങനെ കുട്ടിയേതായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ദുആക്ക് ജാബത്തുള്ള വലിയ കറാമത്തുകൾ കണ്ടിട്ടുള്ള മഹാന്മാരാണ്. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, എനിക്കറിയാം ഇസ്മായിൽ സഖാഫി നമുക്കൊരു മാനേജർ നാദാപത്ത്, നാദാപത്ത് സിറാജുലിൻ്റെ ശാഖയിൽ 3500 കുട്ടികളുണ്ട്. പക്ഷേ അതിന് ചെറിയൊരു ബിൽഡിങ് നിങ്ങൾക്ക് കാണാം. അവിടുത്തെ മാനേജർ ഇസ്മായിൽ സഖാഫി, അദ്ദേഹത്തിന് കുട്ടികളില്ല. അങ്ങനെ കുട്ടികളില്ലാത്ത വിഷയമൊക്കെ പറഞ്ഞു ഉസ്താദ്, കുട്ടികളാവൂന്ന് പറഞ്ഞു. ആവുമെന്ന് മാത്രമല്ല, ആകുമെന്ന് മാത്രമല്ല, ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് കുട്ടിയുടെ പേര് വിളിച്ചു, ഗർഭിണിയായ സമയത്ത് പേര് വിളിച്ചു, പേര് വിളിച്ച് പ്രസവിച്ച് നോക്കുമ്പോൾ ആ പേര് വിളിച്ച് റെഡിയാണ്. അത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞൊന്നുമല്ല. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളുള്ള മഹാപണ്ഡിതന്മാരാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. താജുലുൽമയുടെ ദർജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുൽത്താനുല്ലമക്ക് അള്ളാഹു തല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഈ കൊടകിലുള്ള ധാരാളം മഹല്ലുകൾക്ക് അവിടുത്തെ ആത്മീയമായ നേതൃത്വം ഒരു കരുത്താണ്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവരുടെ ദീർഘായുസ് കൊണ്ട് നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും February 5 40 ആലിമീങ്ങൾ, അത് ആലിമീങ്ങളാണ്, നല്ല പ്രഗത്ഭരായ ആലിമീങ്ങൾ. ആ ആലിമീങ്ങളും സാദാത്തുക്കളും, ഞാൻ ഈ അടുത്ത് ചെച്ചിനിയയിൽ പോയിട്ടുണ്ട്. ചെച്ചിനിയയിൽ നിന്ന് ഞാൻ ജോർദാനിലുള്ള ഒരുപാട് ആലിമീങ്ങളെ
സിറാജുൽ ഹുദയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ ലോക മുസ്ലിം കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ പോയതാണ്. ഒരു വലിയ ആലിമീങ്ങൾ, ഈജിപ്തിലെ ഷെയ്ഖുൽ അസ്ഹർ അടക്കം ലോകത്തെ ഏറ്റവും വലിയ ആലിമീങ്ങൾ പങ്കെടുത്ത മീറ്റിംഗ്, അതിലൊരു മീറ്റിങ്ങിലെ അധ്യക്ഷൻ മഹാനായ കാന്തപുരം ഉസ്താദായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ നിന്ന് ഞാൻ ധാരാളം പണ്ഡിതന്മാരെ സിറാജുൽ ഹുദയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഗസ്റ്റായി 4 പ്രാവശ്യം ഞാൻ UAE പോയിട്ടുണ്ട്. ആ പോയ സമയത്തും ധാരാളം രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാരെ ഞാൻ സിറാജുൽ ഹുദയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അള്ളാഹു വരാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ സമ്മേളനത്തിൽ വരാതിരുന്നാൽ നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് എല്ലാവരും സിറാജുൽ ഹുദയിലെ സമ്മേളനത്തിന് February 5 ഉലമാക്കളും ഉമറാക്കളും ഒക്കെ 10 മണിക്കെത്തണം. ഉലമാ ഉമറ കോൺഫറൻസിൽ പങ്കെടുക്കാൻ എല്ലാവരും 3 മണിക്ക് മുമ്പേ എത്തണം. പിന്നെ റോഡൊക്കെ ബ്ലോക്ക് ആയാൽ അങ്ങോട്ട് നടക്കാൻ കഴിയൂല. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരണം എന്ന് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പലപ്പോഴും കൊടകിൽ എന്നെ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ സാധിക്കാത്തതുകൊണ്ട് വരാതിരുന്നിട്ടും ഉണ്ട്. ഏതായിരുന്നാലും ശരി, ഇപ്പോൾ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ 25 കൊല്ലത്തിനിടയ്ക്ക് കാര്യമായി വന്ന് ക്ഷണിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ക്ഷണം മുമ്പുണ്ടായിട്ടില്ല. കർണാടകയിലെ ജനങ്ങൾ ആവേശപൂർവ്വം അൽഹംദുലില്ലാഹ് സിറാജുൽ ഹുദയെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പകരം അള്ളാഹു അവരെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയല്ലാതെ നിങ്ങൾക്ക് എനിക്കൊന്നും തരാനില്ല. നിങ്ങൾക്ക് തരാനുള്ള ദുആ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇൻഷാഅല്ലാഹ് സിറാജുൽ ഹുദയിൽ സമ്മേളനത്തിന് വരണം എന്ന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ 5 മിനിറ്റ് സിറാജുൽ ഹുദ കാണിക്കുന്നു. നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, സിറാജുൽ ഹുദയ്ക്ക് 25 കോടി രൂപയുടെ പദ്ധതിയാണ്. പലരും കവറുകൾ കൊണ്ടുപോയി വിതരണം ചെയ്തു. കവറുകളിൽ സംഖ്യ സ്വരൂപിച്ച് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും കവർ വാങ്ങാത്തവരൊക്കെ കൊണ്ടുപോയിട്ട് നല്ല സംഖ്യ സിറാജുൽ ഹുദയിൽ വരുമ്പം കൊണ്ടുവരണം. അതിന് എല്ലാവരും കവർ വാങ്ങണം. അത് കബറിലേക്ക് ഒരു ഫലമുള്ള അമലായി ആ കവറുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദയുടെ വലിയ പദ്ധതികൾ, അതിലൊരു പദ്ധതിയാണ് താജുൽ ഉലമയുടെ പേരിൽ ഒരു നല്ല ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയം അണ്ടർഗ്രൗണ്ടിൽ കാർ പാർക്കിംഗ് സൗകര്യമടക്കം ഏകദേശം 7 കോടി രൂപ വില വരുന്ന ഒരു നല്ല ഓഡിറ്റോറിയം. കാരണം അവിടെ 300 കുട്ടികൾ ഖുർആൻ മൻപാടാക്കുന്ന മക്കൾ, 165 കുട്ടികൾക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഖുർആൻ മൻപാടാക്കി കഴിഞ്ഞ കുട്ടികൾക്ക് 1000 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നു. 850 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നു. അവർക്കൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു സ്ഥലവുമില്ല. അതുകൊണ്ട് 1000 മേലെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്ന നല്ല ഒരു ഓഡിറ്റോറിയമാണ് ഉദ്ദേശിച്ചത്. അതിന് 7 കോടി രൂപ വേണം. നിങ്ങളൊക്കെ അള്ളാഹു തന്നതിൽ നിന്ന് സഹായിക്കണം. അൽഹംദുലില്ലാ, ഞാനിപ്പോൾ വരുമ്പോൾ തൊട്ട് മുമ്പുള്ള സ്ഥലത്ത് വെച്ച് ഒരാൾ 100 സ്ക്വയർ ഫീറ്റ് പറഞ്ഞു, വേറെ ഒരാൾ അതിൻ്റെ അപ്പുറത്ത് 100 സ്ക്വയർ ഫീറ്റ് പറഞ്ഞു, ചിലർ 50, 25, 10 പറഞ്ഞു. നിങ്ങളും നൂറിനാട്ടുകാർ, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു മദ്രസയുടെ വർക്കുണ്ട്. അത് അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ. അതിന് ഒരു തടസ്സവും ഞാൻ ഈ ചോദിച്ചുകൊണ്ടുണ്ടാകാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഫർള് അയിനാണ്, നിങ്ങൾക്ക് വുജൂബാണത്. നിങ്ങളുടെ നാട്ടിലെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ളതാണ് മദ്രസ. അതിന് നിങ്ങൾ നന്നായി ചെലവഴിക്കണം. കമ്മിറ്റിയോട് ജമാഅത്തിനോട് എല്ലാവരും നന്നായി സഹകരിക്കണം. ആ മദ്രസയുടെ പണി പൂർത്തീകരിക്കണം. അതുപോലെ എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങളിൽ നിങ്ങൾ സജീവമായി ഉണ്ടാകണം. എന്നാലും അള്ളാഹു തന്നതിൽ നിന്ന് സാധിക്കുന്ന ആളുകൾ ആ താജുൽ ഉലമയുടെ പേരിൽ നിർമ്മിക്കുന്ന ആ വലിയ ഓഡിറ്റോറിയത്തിന് കഴിയുന്ന സഹായം, ഇവിടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ സിറാജുൽ ഹുദയിൽ പഠിച്ച കുട്ടികൾ, അവർ സഖാഫികളും പണ്ഡിതന്മാരുമാണ്, എനിക്കവർ കുട്ടികളാണ്, അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്തിയട്ടെ. അവർ ഒന്നോ രണ്ടോ ആളിങ്ങനെ നടക്കുമ്പോൾ കഴിയുന്ന ആളുകൾ ഒരു 25 സ്ക്വയർ ഫീറ്റ്, 50 സ്ക്വയർ ഫീറ്റ്, 100 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ്, 5 സ്ക്വയർ ഫീറ്റ്, 1 സ്ക്വയർ ഫീറ്റ്. 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപയേ ഉള്ളൂ. 1 സ്ക്വയർ ഫീറ്റ് 1000. അപ്പോൾ പിന്നെ ബാക്കി കണക്ക് നിങ്ങൾക്കറിയാലോ, 10 x 10,000, പിന്നെ 100 x 100,000, അങ്ങനെ ഓരോരുത്തർക്ക് കഴിയുന്നത്. 1000 നോട്ട് കിട്ടാത്ത പ്രശ്നമുണ്ട്, പേടിക്കേണ്ടതില്ല. 2 സ്ക്വയർ ഫീറ്റായ 2000 നോട്ട് കിട്ടും. ഇനി അല്ല 500 x 2000 കുഴപ്പമൊന്നുമില്ല, 100 x 10 വിരോധമൊന്നുമില്ല. അങ്ങനെ ഓരോരുത്തർക്ക് കഴിയും പോലെ എല്ലാവരും സഹകരിക്കണം എന്നോർത്താണ് നമ്മുടെ മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും അഫിയത്തും കൊടുക്കണം. എന്നെ ആദ്യമായി കൊടകിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് മുഹമ്മദ് മുസ്ലിയാരാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്തിയട്ടെ. നമ്മുടെ ഹസ്സനി നല്ല ഖിദ്മത്തുകൾ അൽഹംദുലില്ലാ അവിടെ വീരാജ്പേട്ടയിലും മറ്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ മർക്കസുൽ ഹുദ, അത് നമ്മുടെ സ്ഥാപനമാണ്. കൊണ്ടങ്കേരിയിൽ യതീംഖാന നമ്മുടെ സ്ഥാപനമാണ്. ഈ മഹത്തായ മദ്രസ നമ്മുടെ കേന്ദ്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് നടത്തിക്കൊണ്ടു പോകാൻ എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ പിൻഗാമികൾക്കും അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ഇവിടെയുള്ള ഈ കൊടകിലുള്ള മുഴുവൻ പ്രവർത്തകരും നേതാക്കളും, കർണാടകയിലുള്ള മുഴുവൻ പ്രവർത്തകരും നേതാക്കളും വളരെ സജീവമായി, ഞാൻ ഓരോരുത്തർ പേര് പറഞ്ഞ് സമയം പോക്കുന്നില്ല,
കാരണം എൻ്റെ വേരും അറിയാണ്ട് അവർക്കൊന്നും കിട്ടാനില്ല. കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, അവനെല്ലാവരും വേരും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റി തീർമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് അള്ളാഹു ഈമാൻ സലാമത്താങ്ങി തരട്ടെ. നമുക്ക് പേരും പ്രശസ്തിയുമല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഇഖ്ലാസാണ്, നമുക്ക് വേണ്ടത് തഖ്വയാണ്. ആ തഖ്വയുള്ളവനാണ് സ്വർഗം. ഉഇദ്ദത് സ്വർഗം തയ്യാർ. ആർക്ക് തയ്യാർ? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാർ. അങ്ങനെയാണ് ഖുർആനിന്റെ ഭാഷ. അള്ളാഹു തആല നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ഈ നാട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയവരുണ്ട്, അള്ളാഹു എല്ലാവരെ ഖബറും സന്തോഷത്തിലാക്കട്ടെ. ഇൻഷാ അല്ലാ നമുക്കൊരു ഫാത്തിഹ ഓതിട്ട് ദുആ ചെയ്യാം. 5 മിനിറ്റ് അതൊന്ന് കാണാൻ വേണ്ടി സമയം അനുവദിക്കുന്നു. അതിലിടയ്ക്ക് നമ്മളെ ചെറുപ്പക്കാർ കുട്ടികളൊന്നും ഇറങ്ങി ഇങ്ങനെ നടന്നാൽ 10 സ്ക്വയർ ഫീറ്റ്, 5 സ്ക്വയർ ഫീറ്റ്, 1 സ്ക്വയർ ഫീറ്റ് ഓരോരുത്തർ പറയും. പൈസ നിങ്ങൾ പിന്നെ സിറാജുൽ മുനീർ വരുമ്പം തന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്നാൽ തന്നാൽ മതി, അല്ലെങ്കിൽ കൊടുത്തയച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല ചെക്ക് ബാങ്കിലിട്ടാലും മതി. 20,000 രൂപേൻ്റെ മേലെയാണെങ്കിൽ ചെക്ക് തരുന്നതാണ് നിയമപരമായിട്ട് ശരി. അങ്ങനെ ചെക്ക് തന്നാലും മതി, അഡ്രസ്സ് തരണമെന്ന് മാത്രമേ ഉള്ളൂ. 1 കോടി തന്നാലും വാങ്ങുന്നതിന് നമുക്ക് നിയമപരമായി വിരോധമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, വേ നോക്കും, വേ നോക്കും. അതിലിടയ്ക്ക് എന്താണ് ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റിയുടെ വക പേരുടസ്താദിനെ ആദരിച്ചുകൊണ്ട് ഷാൾ അണിയിക്കുന്നു. അതിനുവേണ്ടി ജമാഅത്ത് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ വസീർ സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പേരുടസ്താദിനെയും സെക്രട്ടറി നാസർ മൈമ സെക്രട്ടറി മൂർനാട് റേഞ്ച് വകയിൽ റേഞ്ച് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അസീസ് അമ്മാനി ഉസ്താദ് സാല നീക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കേരളത്തിന്റെ വൈജ്ഞാനിക ചരിത്രത്തെ രേഖപ്പെടുത്തുമ്പോൾ എന്നെ ആദ്യമായിട്ട് കൊടകിൽ കൊണ്ടുവന്ന മഹമ്മൂദ് മുസ്ലിയാർക്ക് എന്റെ വകയിൽ ഒരു ആദരവ്. ആദ്യമായിട്ട് കൊടകിൽ കൊണ്ടുവന്നാണ് മഹമ്മൂദ് മുസ്ലിയാർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കുറ്റ്യാടി സിറാജുൽ ഹുദ. കോഴിക്കോട് ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന കുറ്റ്യാടി എന്ന ദേശത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഈ സ്ഥാപനമാണ്. 40 സംരംഭങ്ങളിലായി 13,000 വിദ്യാർത്ഥികൾക്ക് വഴികാട്ടുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ന് സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്. 1989 സ്ഥാപനത്തിന് ശിലയിടുന്നത്. തെങ്ങോല കൊണ്ട് മറച്ചുണ്ടാക്കിയ ഷെഡിൽ നിന്നായിരുന്നു തുടക്കം. കാലദേശങ്ങളെ മാറ്റിമറിക്കുന്ന മഹാമുന്നേറ്റങ്ങളിലേക്കുള്ള ചെറിയ കാൽവെപ്പ് കൂടിയായിരുന്നു അത്. അതിന്റെ ഇടയിൽ കബറ് കൊണ്ടുവന്നവർ ഉസ്താദിനെ നേരിട്ട് ഏൽപ്പിക്കാനുള്ള അവസരം കൂടിയാണ്. മതരാഷ്ട്രവാദവും മതപരിഷ്കരണവാദവും ആ മണ്ണിനെ അലോസരപ്പെടുത്തിയിരുന്നു. 100 കാത്തു സൂക്ഷിച്ചു പോന്നിരുന്ന സംസ്കാരത്തെ ആധുനികതയുടെ വക്താക്കൾ കൊത്തി വലിച്ചു പോകുന്നത് സഹിക്കാനാവാതെ ജനം പൊറുതിമുട്ടുകയായിരുന്നു. ആകെ ഇരുട്ടു പരന്ന ആ കാലത്താണ് സന്മാർഗത്തിന്റെ തെളിദീപം തെളിഞ്ഞു വന്നത്. സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റും സമസ്ത സെക്രട്ടറിയുമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് സിറാജുൽ ഹുദ എന്ന ചരിത്ര മുന്നേറ്റത്തിന് നായകത്വം വഹിക്കുന്നത്. ത്യാഗത്തിൻ്റെ തീപ്രവങ്ങൾ താണ്ടിയാണ് ചരിത്ര മുന്നേറ്റത്തിന് അദ്ദേഹം കൊടി പിടിച്ചത്. 30 ഈ ദൗത്യത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. ആദർശ മുന്നേറ്റങ്ങൾക്ക് കേരളത്തിൽ പുതിയ വഴിവെട്ടിയ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് പിന്നിൽ ജനലക്ഷങ്ങൾ കൈകോർത്തു നിന്നു. പ്രഭാഷണ മികവിൻ്റെ ശക്തിയോടൊപ്പം തളരാത്ത പ്രവർത്തന വീര്യം വലിയ വിപ്ലവത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു തന്നു. പാരമ്പര്യത്തിൻ്റെ വെളിച്ചവും പുതിയ കാലത്തിൻ്റെ ഭാവനകളും സമ്മേളിക്കുന്ന സംരംഭങ്ങളാണ് സിറാജുൽ ഹുദയ്ക്കുള്ളത്. ആധുനിക ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ ഇസ്ലാമിക ദാർശനികതയുടെ കരുത്തിൽ നേരിടാനുള്ള അറിവനുഭവങ്ങൾ സമ്മാനിക്കുന്ന സ്ഥാപനമാണ് കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ്. പരമ്പരാഗത ദർശ സമ്പ്രദായത്തെ നിലനിർത്താൻ